നമസ്കാരം എം സി ജോസഫൈൻറെ രാജിയിൽ എന്താണ് എ എ റഹീമിന്റെ പ്രതികരണമെന്ന് പലരും ഉറ്റുനോക്കിയിരുന്നു ആ പ്രതികരണം വന്നിരിക്കുകയാണ് എനിക്ക് പ്രതികരണം ഇല്ല എനിക്ക് പ്രതികരിക്കാനില്ല ഇതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാധ്യമങ്ങൾ നൽകിയത് എന്ന കുറ്റപ്പെടുത്തലാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ എ റഹീം നടത്തിയിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം ജോസഫൈന്റെ രാജിക്കായി മുറവിളി ഉയർന്നപ്പോൾ ജോസഫൈൻ രാജിവെക്കേണ്ടതില്ല എന്നും അവർ ക്ഷമ പറഞ്ഞതോടുകൂടി വിവാദങ്ങൾ കെട്ടടങ്ങി എന്നുമായിരുന്നു റഹീം ഇന്നലെ പ്രതികരിച്ചത് എന്നാൽ തൊട്ടു പിന്നാലെ പാർട്ടി അവരുടെ രാജി ആവശ്യപ്പെട്ടു സമ്മർദ്ദം താങ്ങാനാകാതെ ജോസഫൈൻ രാജിവെച്ചു ാരിയോട് മോശമായി പെരുമാറിയതിന് എം സി ജോസഫിനെ പിന്തുണച്ചതിന് വെട്ടിലായത് ഡിവൈഎഫ്ഐയും റഹീമുമാണ് പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു എ റഹിം രംഗത്തെത്തിയത് ഇതിന് തൊട്ടു പിന്നാലെ ജോസഫിന്റെ രാജി സി പി എം ചോദിച്ചു വാങ്ങി ഡിവൈഎഫ്ഐ നാണം കെടുകയും ചെയ്തു എം സി ജോസഫൈന്റെ മോശം പെരുമാറ്റം രാവിലെ മുതലേ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു അതിനിടെയാണ് ജോസഫിനെ പരോക്ഷമായി പിന്തുണച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ രംഗത്തെത്തിയത് ജോസഫൈന പുറ പുറത്താക്കണമെന്ന് സി പി ഐ യുവജന സംഘടനകളെല്ലാം ആവശ്യപ്പെട്ടിരിക്കുകയായിരുന്നു ഡിവൈഎഫ്ഐയുടെ വിരുദ്ധ നിലപാട് വലിയ വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തിയത് എല്ലാവരും ഇപ്പോൾ ജോസഫിന്റെ പിറകെ പോവുകയാണ് എതിർവശത്ത് ഒരു സ്ത്രീയും ഒരു രാഷ്ട്രീയവും ഉള്ളത് കൊണ്ട് എല്ലാവരും അതിന് പിന്നാലെയാണ് ജോസഫിന്റെ പിന്നാലെ എല്ലാവരും കൂടുമ്പോൾ സ്ത്രീധനമാണ് രക്ഷപ്പെടുന്നത് വിവാദ വിഷയത്തിൽ ജോസഫൈൻ ഖേദം രേഖപ്പെടുത്തുകയും പശ്ചാത്തലപിക്കുകയും ചെയ്തു ഇതോടുകൂടി വിവാദങ്ങൾ അവസാനിച്ചു അതിനുശേഷം അതിന് പിന്നാലെ പോകുന്നത് ശരിയല്ല എന്നായിരുന്നു ഡിവൈഫൈ സംസ്ഥാന സെക്രട്ടറി എ റഹീമിന്റെ പ്രതികരണം റഹീം ഇങ്ങനെ പറഞ്ഞു ഒരു മണിക്കൂർ കഴിയും മുൻപ് ജോസഫൈൻ രാജ് ഇതോടുകൂടി നിലപാടിന് പ്രസക്തി ഇല്ലാതെയുമായി മാത്രവുമല്ല സ്ത്രീപക്ഷ നിലപാടിന് വിരുദ്ധവുമായിരുന്നു ഡിവൈഎഫ്ഐ എന്ന ആക്ഷേപവും ശക്തമായി എന്നാൽ സ്ത്രീധന വിരുദ്ധ ക്യാമ്പയിന്റെ ഫോക്കസ് നഷ്ടപ്പെടാതിരിക്കാനാണ് ജോസഫൈനെതിരായ പ്രതിഷേധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത് എന്നാണ് ഡിവൈഫൈ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ജോസഫൈനെ സംരക്ഷിച്ചാൽ പ്രതിപക്ഷം നേട്ടമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാടെടുത്തതാണ് ജോസഫൈന്റെ രാജിയിൽ കലാശിച്ചത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് ഷൈൻ ചെയ്യാൻ അവസരം കൊടുക്കുന്നതിന് താല്പര്യമില്ല എന്ന് പറയാതെ പറയുന്നുണ്ടായിരുന്നു സി പി എം ഒപ്പം ഈ തീരുമാനത്തെ അത് സ്വാധീനിക്കുകയും ചെയ്തു കാരണം പ്രതിപക്ഷം ഇത് വീണുകിട്ടി അവസരമാക്കി മാറ്റി ഇതിനോടകം തന്നെ സി പി എം നാണം കെട്ടു അതുകൊണ്ട് തന്നെ ഇനി ആ തീരുമാനം വെച്ച് താമസിപ്പിക്കേണ്ട എന്ന് സി പി എം തീരുമാനമെടുത്തു അങ്ങനെയാണ് ജോസഫിന് രാജി ഉണ്ടായത് വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് നിർദ്ദേശം സി നൽകുകയായിരുന്നു പ്രതിഷേധങ്ങൾ മുഖവിലയ്ക്കെടുത്ത് തന്നെയാണ് പാർട്ടി ഒടുവിൽ തീരുമാനമെടുത്തത് രാജിയോടുകൂടി വിവാദം കെട്ടടങ്ങുമെന്ന് സി കരുതി അത് പുതിയ കമ്മീഷൻ അധ്യക്ഷ ആര് എന്നതുവരെ തുടരുകയും ചെയ്യും എന്തായാലും കമ്മീഷൻ അധ്യക്ഷയായ ജോസഫൈൻ തുടർന്നിടത്തോളം അവരെ വഴിയിൽ തടയുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രഖ്യാപിച്ചിരുന്നു എ കെ ജി സെന്ററിന് മുന്നിൽ പോലും കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ പ്രതിഷേധം എത്തി കേരളത്തിനുടനീളം പ്രതിഷേധം ശക്തമായി ഈ സാഹചര്യം തന്നെയാണ് സി പി എം സെക്രട്ടേറിയറ്റ് പരിശോധിച്ചത് ജോസഫിനെതിരെ സെക്രട്ടേറിയറ്റിലും അതിശക്തമായ വികാരം ഉയർന്നു അതിനിടയാണ് ജോസഫൈനെ പിന്തുണച്ചുകൊണ്ടും സ്ഥിതി മയപ്പെടുത്തിക്കൊണ്ടും റഹീം രംഗത്തെത്തിയത് എന്തായാലും തെരഞ്ഞെടുപ്പ് സമയം മുതലേ റഹീം പലതരത്തിൽ ചർച്ചകളിലെത്തുന്നുണ്ട് പല സമയത്തും അപഹാസ്യനായി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്തായാലും ജോസഫിൻ വിഷയത്തിലും അറിയാതെയെങ്കിലും റഹീം തന്നെയാണ് വന്ന് പേട്ടിരിക്കുന്നത് നാണം കേട്ടിരിക്കുന്നത്